കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ആരോഗ്യമേഖലയ്ക്ക് വൻപൻ നീക്കിവെപ്പുമായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ്. ആരോഗ്യമേഖലയ്ക്കുള്ള നീക്കിവെപ്പ് 105% വർദ്ധിപ്പിച്ചു. നികുതിഘടനയിൽ മാറ്റമില്ല. കോവിഡ് സെസ് ഉൾപ്പെടെയുള്ള പുതിയ നിർദ്ദേശങ്ങളൊന്നും പ്രഖ്യാപിച്ചില്ല. അടിസ്ഥാന സൌകര്യ വികസനത്തിനും നിർമ്മാണ മേഖലയ്ക്കും പണം നീക്കിവെക്കുന്നതാണ് ബജറ്റ്. സ്വകാര്യവൽക്കരണത്തിലൂടെയും ഓഹരി വിൽപ്പനയിലൂടെയും കൂടുതൽ പണം കണ്ടെത്താനാണ് നിർദ്ദേശം. രണ്ട് പൊതുമേഖലാ ബാങ്കുകളും ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയും ഈ വർഷം സ്വകാര്യവൽക്കരിക്കും. LIC യുടെ IPO യും പ്രഖ്യാപിച്ചു. We propose to take up the 2 public sector banks and 1 general insurance company in the year 21-22. This would require legislative amendments, and I propose to introduce the amendments in this session itself. In 21-22, we would also bring the IPO of LIC, for which I am bringing the requisite amendments in this session itself. KP അഭിലാഷ് വിശദാംശങ്ങളുമായി ചേർന്നു. അഭിലാഷ്, 6 തൂണുകളിൽ നിൽക്കുന്ന ഒരു ബജറ്റിലേക്കാണ് കടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ധനമന്ത്രി. പ്രധാനമായും അത് ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ്. ഈ പ്രതിസന്ധി കാലഘട്ടത്തെ മറികടക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ, അതല്ലാതെ സാധാരണക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും പോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് ബജറ്റ്? കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ ബജറ്റ് എന്ന നിലയിൽ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഊന്നൽ നൽകും എന്നുള്ള പൊതുനിരീക്ഷണം ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്ക് സാധാരണ നിലയിൽ ഒരു ആവശ്യത്തിൽ കഴിഞ്ഞ അംഗീകാരം ലഭിക്കാറില്ല എന്ന പൊതുവിലയിരുത്തലുകൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് വന്നതോടുകൂടി തന്നെ ആരോഗ്യ മേഖലയുടെ കരുതൽ വർദ്ധിച്ചിരിക്കുന്നു. 2.23 ലക്ഷം കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവെച്ചിട്ടുള്ളത്. അതായത് 137% വർധനമാണ് ആരോഗ്യ മേഖലയ്ക്കായുള്ള നീക്കിവെപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. കോവിഡ് വാക്സിൻ വിതരണത്തിനായി 35,000 കോടി രൂപ ബജറ്റിൽ വകയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ യോജനയിലൂടെ 64,180 കോടി രൂപയാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വകാര്യവൽക്കരണവും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അടക്കം അധിക നികുതി ഭാരം ഏർപ്പെടുത്താതെ കൂടുതൽ മേഖലകളിലേക്ക് സ്വകാര്യ ഇടങ്ങൾ ഒരുക്കി നൽകുക, സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കുക, അങ്ങനെ പണം കണ്ടെത്തി ആ പണം അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന രീതിയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. എന്തായാലും നികുതി ഘടനയിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ നികുതി ഘടനയിൽ കാര്യമായ പരിഷ്കാരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് സാധാരണക്കാർക്ക് അടക്കം ഇത്തവണ ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒന്ന് എന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 75 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ പലിശ വരുമാനം മാത്രമാണ് ഉള്ളത് എങ്കിൽ റിട്ടേൺ നൽകേണ്ടതില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. നികുതി റിട്ടേണുകളിൽ ശമ്പള പെൻഷൻ വിവരങ്ങൾ ഒപ്പം തന്നെ ഇനി ബാങ്ക് പലിശ വരുമാനവും നികുതിദായകർ പൂരിപ്പിച്ച നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളം, പശ്ചിമബംഗാൾ ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. ഇത് തെരഞ്ഞെടുപ്പിന് മാത്രം മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പദ്ധതികൾ തന്നെയാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഭിലാഷ് വിശദാംശങ്ങൾ നൽകി. ഏതായാലും നമുക്കൊപ്പം അതിഥികൾ തുടരുകയാണ്. BJP നേതാവ് സന്ദീപ് വാചസ്പതി നമുക്കൊപ്പം കഴിഞ്ഞ മണിക്കൂറിലുണ്ടായിരുന്നു, ഇപ്പോഴും സന്ദീപ് തുടരുന്നു. ഒപ്പം സാമ്പത്തിക വിദഗ്ധരും ആസൂത്രണ ബോർഡംഗം ഡോക്ടർ കെ എൻ ഹരിലാൽ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ BA പ്രകാശും നമുക്കൊപ്പമുണ്ട്. ഞാൻ കെ എൻ ഹരിലാലിക്കും BA പ്രകാശിനും പോകുന്നതിന് മുമ്പ് ആദ്യം സന്ദീപിലേക്ക്. സന്ദീപ്, സാമ്പത്തിക പരമായിട്ടുള്ള വിശകലനങ്ങൾക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയപരമായി ഏത് രീതിയിൽ ഉറ്റുനോക്കേണ്ട ഒരു ബജറ്റാണ്? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാടിനെല്ലാം വാരിക്കോരി പദ്ധതി കൊടുത്തിട്ടുണ്ടോ? ആ രീതിയിലുള്ള ഒരു വിമർശനാത്മകമായ ഒരു പക്ഷേ ഉന്നയിച്ചേക്കാം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. എങ്കിൽ പോലും കോവിഡ് മഹാമാരി കാലത്ത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുള്ള, പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു ബജറ്റ് എന്ന് ചുരുക്കം വാക്കുകൾ എങ്ങനെയാണ് പറയുക? തീർച്ചയായിട്ടും ആഭരണ, കാരണം അസാധാരണ സാഹചര്യങ്ങളെ നേരിടാൻ അസാധാരണ നടപടികൾ വേണമെന്ന് നാം പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് സർക്കാർ സാധാരണക്കാരിലേക്ക് പണമെത്തിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധന്മാരും അടിസ്ഥാന സാമ്പത്തിക ശാസ്ത്രം അറിയുന്നവരും എല്ലാവരും പറഞ്ഞിരുന്നത് സർക്കാർ ജനങ്ങൾക്ക് എന്താണ് സ്പെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും.
ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന മേഖലകളിലേക്ക് പണം കൊടുക്കുക എന്നതാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ബജറ്റിന് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് ഈ ബജറ്റിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാർഷിക മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള വലിയ ഒരു സഹായം, ഞാനിപ്പോൾ അതിൻ്റെ തുകകളിലേക്കൊന്നും പോകുന്നില്ല, അത് ബജറ്റിലല്ല കേട്ടവർക്കറിയാം, ഞാൻ സ്പർശിച്ചു മാത്രം പോകാം. കാർഷിക മേഖലയ്ക്ക് കൊടുത്ത പണം, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായാണ് 137% വർധനവാണ് ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്ന തുകയിൽ വരുത്തിയിരിക്കുന്നത്. നഗര ശുചിത്വത്തിന് ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഗ്രാമീണ വികസനത്തിന് വേണ്ടി 40,000 കോടി രൂപ, ഊർജ മേഖലയ്ക്ക് 3.5 ലക്ഷം തുടങ്ങി നഗരശുചിത്വം ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ റോഡ് വികസനത്തിന് ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പണമൊക്കെ സ്വാഭാവികമായും നമ്മുടെ റൂറൽ മേഖലകളിലേക്ക് തന്നെയാണ് വരിക. കാരണം ഇതുമൂലം അടിസ്ഥാന മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കപ്പെടും, അങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പണം കിട്ടുക എന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കാര്യം, ആദായ നികുതി വകുപ്പിൽ യാതൊരു വിധമായ വർധനവും വരുത്താതെ അല്ലെങ്കിൽ ജനങ്ങളെ ഒരു രീതിയിലും അവരുടെ സേവിങ്സിനെ അല്ലെങ്കിൽ അവരുടെ സ്പെൻഡിങ് കപ്പാസിറ്റിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നികുതി നിർദ്ദേശങ്ങളും ഇല്ലാത്തതും ഈ ബജറ്റിനെ മുൻപ് പറഞ്ഞ സാമ്പത്തിക വിദഗ്ധന്മാരുടെ എല്ലാവരുടെയും ആവശ്യത്തെ അംഗീകരിക്കുന്ന ബജറ്റായി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സന്ദീപ്, ഞാൻ അവർ എന്തായാലും ഈ ഇനി വരാൻ പോകുന്ന ഉയരാൻ പോകുന്ന പ്രധാന വിഷയമാണ്. അപ്പം ഞാൻ കെ എൻ ഹർലാലിക്കും ബി എ പ്രകാശിനും പോകുന്നതിന് മുൻപ് കൂടി ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് പണം കണ്ടെത്തുക എന്നൊരു ചോദ്യമാണല്ലോ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തു നിന്ന്. സ്വാഭാവികമായും രാഷ്ട്രീയപരമായി തന്നെ മറ്റ് മറുചേരിയിൽ നിന്ന് ഉയരാനുള്ള സാധ്യത. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപത്തിന് അനുമതി 74%, സ്വാഭാവികമായും പൊതുമേഖലയെ വലിയ രീതിയിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം ഇതിൻ്റെ കൂടെ ഉയരുകയും ചെയ്യും. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് അതിഥികളിലേക്ക് ഒരു ഘടകം തന്നെയാണ്. അതിനു മുൻപ് തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നാം കണ്ട ഒരു പെക്യുലറായിട്ടുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മളുടെ ജി എസ് ടി വരുമാനത്തിലുണ്ടായ വലിയ വർധനവ്. സ്വാഭാവികമായും നമുക്കറിയാം സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്നുള്ളത് നികുതി തന്നെയാണ്. അപ്പം നികുതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനം വളരെ സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു, വരും വർഷങ്ങളിലും അത് തന്നെ തുടരും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നികുതി തന്നെയാണ്. ആ നികുതിയോടൊപ്പമാണ് ഈ പറഞ്ഞതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, പിന്നെ അതുപോലെ തന്നെ ഈ തുറമുഖ വികസനം എന്നൊക്കെ പറഞ്ഞത് PPP മോഡലാണ്. അപ്പോൾ അതിൽ കൂടി സർക്കാരിനുള്ള ഇത്, പിന്നെ IPO നടത്താൻ തീരുമാനിക്കുന്നു, അസറ്റ് ഡിമോണിറ്റൈസേഷൻ നടത്താൻ തീരുമാനിക്കുന്നു, അങ്ങനെയാണ് സർക്കാർ പണം കണ്ടെത്തുന്നത്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വായ്പ എടുക്കുന്നതിനെ പറ്റിയും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 80,000 കോടി രൂപയുടെ ഒരു വായ്പ 2 മാസത്തിനുള്ളിൽ എടുക്കും. ആ വായ്പയും കൂടി വരുന്നതോടുകൂടി സർക്കാരിന് ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ ജനങ്ങൾ മേലെ അധിക ഭാരമില്ലാതെ പെട്രോളിയത്തിന് ഏർപ്പെടുത്തുന്ന സെസ് അല്ലെങ്കിൽ സെസ്സിൻ്റെ ഒരു വർധനവ്, അങ്ങനെ സർക്കാരിനുള്ള ആദായ നികുതി സർക്കാരിനുള്ള വരുമാനത്തിനുള്ള സ്രോതസ് കണ്ടുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇത് കേവലം പ്രഖ്യാപനം മാത്രമൊന്നുമല്ല. പിന്നെ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷേ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്, അല്ലെങ്കിൽ അത് നമ്മളുടെ ഒരു ശാപമായിട്ട് തന്നെ വേണമെങ്കിൽ കാരണം അതുകൊണ്ട് തന്നെയാണ് BJP പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഇലക്ഷനാണ്, എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ഏകീകരണം എന്ന രാഷ്ട്രീയ ആവശ്യം തന്നെ സന്ദീപ്. ആ പോയിന്റ് വ്യക്തമാണ്. ഇനി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞാൻ അതിന് ചില ഫാക്ട്സ് കൂടി എടുത്തിട്ട് തിരികെ വരാം. ശ്രീ ഡോക്ടർ കെ എൻ ഹർലാൽ, നേരത്തെ തന്നെ ഒരുപക്ഷെ ഉയരാൻ ഇടയുള്ള ഒരു ആരോപണത്തിലുള്ള മറുപടി കൂടിയാണ് പറഞ്ഞത്, രത്നഖനികൾ എന്ന് വിളിക്കപ്പെടുന്ന പൊതുമേഖലകൾ വിറ്റഴിച്ചുകൊണ്ടുള്ള ഒരു വരുമാനം കണ്ടെത്തലല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. വലിയ രീതിയിൽ നികുതി, GST ആ രീതിയിലുള്ള വരുമാനം കണ്ടെത്തലാണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പ്രാക്ടിക്കലായുള്ള ഒരു ബജറ്റാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബജറ്റ് എന്ന് വിശേഷിപ്പിക്കേണ്ടതല്ലേ. കർഷക ക്ഷേമത്തിന്, അടിസ്ഥാന സൗകര്യത്തിനൊക്കെ വലിയ രീതിയിൽ തുക നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എല്ലാം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ്, ആ രീതിയിൽ അത്രത്തോളം പോസിറ്റീവായിട്ട് കാണുകയാണോ വേണ്ടത് എല്ലാ പ്രഖ്യാപനങ്ങൾ? എന്ന് പറഞ്ഞ് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ബജറ്റ് വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ ഉണർത്തിക്കൊണ്ടാണ് ധനമന്ത്രി നേരത്തെ സംസാരിച്ചിരുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഹൈപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഈ ബജറ്റിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ ഈ കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് ഉള്ള ഒരു ദുർബലാവസ്ഥയെ മറികടക്കുന്നതിനുള്ള കുറെ നിർദ്ദേശങ്ങൾ
അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ അലോക്കേഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രതിസന്ധി മറിച്ചു കിടക്കാൻ അത്തരമൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ഇനി ഒഴിവാക്കാൻ കഴിയില്ല. ഒരുപാട് കാലം നമ്മൾ അവഗണിച്ച് ഇട്ടതിന്റെ ഫലമാണ്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യയിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സ്ഥിതി. അവിടെ ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിന് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. പക്ഷേ അതൊഴിച്ചാൽ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒഴിച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ബജറ്റ് എന്ന് ഇതിനെ പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ബജറ്റിലെ വരുമാന സമാഹരണ രീതി ഒരുപാട് ആശങ്കകൾക്ക് വഴിവെക്കുന്നതാണ്. ഇപ്പോ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ വർഷം മാത്രമല്ല അതിന് മുമ്പിലത്തെ വർഷവും ഈ നികുതി പിരിവിന്റെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ പുറകോട്ട്. അതിന് ഗവൺമെന്റിനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. നമുക്ക് വലിയ വരുമാന ചുരുക്കം സമ്പദ്ഘടനയിൽ മൊത്തം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നികുതി പിരിവിൽ, അത് ജി എസ് ടിയിലും കോർപ്പറേറ്റ് ഇൻകം ടാക്സിലും പേഴ്സണൽ ഇൻകം ടാക്സിലും ഒക്കെ വലിയ കുറവുണ്ടായി. പക്ഷെ അതൊക്കെ കുറഞ്ഞപ്പോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തുടർച്ചയായി ചെയ്തിരുന്ന കാര്യം നമുക്കറിയാം. അത് ഒന്ന്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് ആദ്യം ബാധിക്കുന്നത്. അതുപോലെ തന്നെ വ്യവസായത്തെ, എല്ലാ ഉത്പാദന മേഖലകളിലെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു നയമാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധന. അത് ഒട്ടും പ്രോഗ്രസീവായിട്ടൊരു നികുതിയുമല്ല. കാരണം അത് ഏറ്റവും സാധാരണക്കാരെ വരെ ബാധിക്കുന്ന ഒരു നികുതിയാണ്. നികുതി എന്ന് തന്നെ പറയാം, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അത് വീണ്ടും സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് തുടരും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ വരാൻ പോകുന്ന വർഷം ഇപ്പൊ എത്ര തവണ ഇത് കൂട്ടും എന്നുള്ളതിന് ഒരു പിടിയില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിൽ അത്ര വലിയൊരു അനാർക്കിയാണ് ആ മേഖലയിൽ ഇന്ധന വിലയുടെ കാര്യത്തിൽ ഉള്ളത്. അത് നമ്മുടെ സമ്പദ്ഘടനയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുക്കം ഒന്ന് ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ. അതായത് ഉറ്റുനോക്കിയിരുന്നതാണ് ഈ ഇപ്പൊ നേരത്തെ ബിജെപിയുടെ നേതാവ് പറയുന്നത് പോലെ ഈ സാധാരണക്കാരിലേക്ക് പണം എത്തിക്കുക, അതായിരുന്നു പ്രധാനമായി ഉറ്റുനോക്കിയിരുന്നത്. അത് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ, അത് ഏറെ സാമ്പത്തിക വിദഗ്ധർ ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തതാണ് ബജറ്റിന് മുൻപ്. പക്ഷെ അത്തരമൊരു നിർദ്ദേശങ്ങളിലേക്ക് സർക്കാർ പോയിട്ടില്ല, അത്തരമൊരു നിർദ്ദേശം ബജറ്റിൽ ഉണ്ടായിട്ടില്ല. അത് അത്ഭുതപ്പെടുത്തിയോ? ഈ വലിയ രീതിയിൽ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടില്ല. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് നേരത്തെ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ, അതില് ഈ ഉജ്ജ്വല ഗ്യാസ് കണക്ഷന്റെ കാര്യം, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടു കൊടുക്കുന്ന പരിമിതമായിട്ടുള്ള തുക, അത് തുടരും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷെ അതിനൊക്കെ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതി യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളെ സഹായിക്കില്ല. കാരണം ഏറ്റവും സാധാരണക്കാരുടെ ദൈനംദിന ചെലവുകളെയാണ് അത് വർദ്ധിപ്പിക്കുന്നത്. അത് വാർഷിക അടിസ്ഥാനത്തിലും മാസ അടിസ്ഥാനത്തിലും കണക്കിലെടുക്കുമ്പോൾ വലിയൊരു ഭാരം ഏറ്റവും സാധാരണ ജനങ്ങളുടെ മുകളിൽ കയറ്റിവെക്കുന്നതാണ്. അതോടൊപ്പം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട വേറൊരു കാര്യം, ഈ നിലയ്ക്ക് പോവുകയാണ്, തീർച്ചയായിട്ടും യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ ഓഹരി വിൽപ്പന, പൊതു ആസ്തികളുടെ വിൽപ്പന. ഇത് ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പോലും നമുക്ക് സംശയം തോന്നും. റൈറ്റ്, ഞാൻ തിരികെ വരാം. ശ്രീ കെ എൻ ഹെറാൽ, ആ രീതിയിലുള്ള ചില ആശങ്കകൾ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ട്. സന്ദീപിലേക്ക് ഞാൻ വരാം. ബി എ പ്രകാശിലേക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി തേടിക്കൊണ്ട് ഒരു ചെറിയ ഇടവേള അത്യാവശ്യമായി വന്നതുകൊണ്ടാണ്. ദയവായി അതിഥികൾ തുടരുക. ചെറിയ ഡോക്ടർ ബി എ പ്രകാശ്, ഒറ്റ നോട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ്, പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കൊക്കെ അടക്കം വലിയ രീതിയിൽ തുക നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ്. അപ്പോഴും നേരത്തെ ശ്രീ കെ എൻ ഹെർലാൽ പറഞ്ഞതുപോലെ ചില ആശങ്കകൾ അതിനകത്ത് സ്ഥായിയായി തന്നെ നിൽക്കുന്നു. ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് തുടരുന്ന ഒരു അനാർക്കി, ഈ വരുമാനം പൊതുമേഖലയുമായി വിറ്റഴിക്കുന്നത് ബന്ധപ്പെട്ട് വരും കാലങ്ങളിലെ ബഡ്ജറ്റ് അവതരണത്തിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക, ഇത്തരം ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ടോ? ഒരു കോവിഡ് പ്രതിസന്ധി സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റ്, ആ രീതിയിൽ കൈയടി അർഹിക്കുന്ന ഒരു ബജറ്റ് അല്ലേ നിർമ്മല സീതാരാമൻ? അതായത് ഈ ബഡ്ജറ്റിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്,
ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വാക്സിൻ ആ മേഖലകളിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അതിന് കൂടുതലൊരു അലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഈ ബഡ്ജറ്റിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം, ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി 6 pillars എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പില്ലറിനകത്ത് ഈ കോവിഡ് മൂലം സാമ്പത്തിക രംഗത്ത് തകർന്ന മേഖലകൾ, കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട മേഖലകൾ, പിന്നീട് ദരിദ്രരായവർ, ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് തൊഴിൽ കൊടുക്കാനോ ഇവരിലേക്ക് പണം എത്തിക്കാനോ അതൊരു ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിൻ്റെ പ്രസൻറ്റേഷനിലും അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് മേഖലകൾ തകർന്നുപോയി, ആ മേഖലയെ റിവൈവ് ചെയ്യണ്ടേ? അല്ല, അതിപ്പോൾ വാക്സിൻ വന്നു അതുകൊണ്ട് ആ മേഖലയൊന്നും റിവൈവ് ചെയ്യണ്ട, താനെ റിവൈവ് ചെയ്തോളും എന്നുള്ള ഒരു അസംഷനാണ് ഇതിനകത്തുള്ളത്. അത് അത്ര ഒരു ശരിയായിട്ടുള്ള ഒരു അസംഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നാമതൊരു കാര്യം, ഇതിനകത്ത് 6 pillars പറയുന്നതിനകത്ത് ഒരു പില്ലറായിട്ട് പറഞ്ഞിരിക്കുന്നത് മിനിമം ഗവൺമെൻറ് ആൻഡ് മാക്സിമം ഗവേണൻസ് എന്നാണ്. കോവിഡ് പോലെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഈ മിനിമം ഗവേണൻസ് കൊണ്ട് കാര്യം നടക്കുമോ? ലോകത്തെല്ലാം ഈ കോവിഡും ഇതുപോലെ ഉണ്ടാകാതിരിക്കുന്ന വൻ തകർച്ച വരുമ്പോൾ ഈ മിനിമം ഗവേണൻസ് കൊണ്ട് നമുക്ക് ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അല്ലെ, പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികൾ ഇതെല്ലാം മാനേജ് ചെയ്തു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു രാജ്യം കൈകെട്ടിയിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മിനിമം ഗവേണൻസിൻ്റെ അല്ല, കോവിഡിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഇത്രയും വലിയ തകർച്ചയുടെ കാലത്ത് മിനിമം ഗവേണൻസ് എന്നുള്ള ഒരു പോളിസി വെച്ച് നമ്മൾ പോയാലേ നമ്മൾ വലിയ തകർച്ചയിലേക്കേ പോവുള്ളൂ. വലിയ ഫ്രീ മാർക്കറ്റ് എക്കോണമി പോലെ അമേരിക്കയിൽ പോലും എല്ലാ മേഖലയിലും അവർ ഗവേണൻസും റെഗുലേഷൻസും അവർ കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു ആ ഇത് എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പുണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയാണ്. അതിൽ നിന്നൊരു മാറ്റം ഈ കോവിഡ് കാലത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം. അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഈ പെട്രോൾ സെസ് ഇപ്പോൾ പറയുന്നുണ്ട്, പെട്രോൾ ഡീസലിൻ്റെ ഒരു സെസ്. ഇപ്പം തന്നെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കഴിഞ്ഞ 4-5 months കൊണ്ട് വലിയ തോതിൽ വർദ്ധിച്ചു. അതിവിടെ ജനങ്ങൾക്ക് വലിയൊരു ഒരു ഒരു ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കോവിഡ് കാലത്ത് ആളുകൾക്ക് റിലീഫ് കൊടുക്കുന്നതിന് പകരം തുടർച്ചയായിട്ട് നികുതി കൂട്ടി സാധാരണക്കാരൻ്റെ ജീവിതം വളരെ ദുസ്സഹമാക്കി വലിയ ഒരു 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 ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വീണ്ടും കൂടുന്ന തരത്തിലുള്ള നയങ്ങളാണ് പോണത്. ആ മേഖലയിൽ ഒരുപാട് നികുതി ഇളവുകൾ. തീർച്ചയായും ഡോക്ടർ ബി എ പ്രകാശ്, ഞാൻ തിരികെ വരാം. സന്ദീപ് വചസ്പതി, അതൊരു ഒരു സാമ്പത്തിക വിദഗ്ധരുടെ ഒരു ആശങ്ക അതിനകത്ത് നിൽക്കുന്നു. ഒരു പക്ഷേ അത് ഈ ഇന്ധനവില കൂടുകയില്ല എന്ന് ധനമന്ത്രി പറയുമ്പോൾ പോലും ഒരു അനാർക്കി ഇതിനകത്ത് നിൽക്കുകയാണ്. ഒരു ഇന്ധന സെസ് കൂടി വന്നതോടുകൂടി അത് ഉണ്ടാകുമെന്ന് രണ്ട് കെ എൻ ഹർലാലും ബി എ പ്രകാശും പറയുന്നു. ഒരു വശത്തുകൂടെ നേരത്തെ നമ്മൾ ചോദിച്ചതാണ് വരുമാനം കണ്ടെത്തുന്ന വഴി ഏതാണ് എന്ന്, സർക്കാർ എന്താണ് പ്രായോഗികമായി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി ആവുകയാണോ ഇതെല്ലാം? ആ രീതിയിൽ ആ ഒരു ആശങ്ക അതിനകത്ത് ബാക്കി നിൽക്കുന്നു. ഈ കേന്ദ്ര ഈ പുതിയ സെസ്സിനെ കുറിച്ച് ഇല്ല, ഈ എനിക്ക് തോന്നുന്നു ഈ ബഹുമാനപ്പെട്ട ആ രണ്ടുപേരും പറഞ്ഞതിനകത്ത് എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത്, അവർ രണ്ടുപേരും പറഞ്ഞത് ഈ പെട്രോളിൻ്റെ സെസ് കൂട്ടുന്നതോടുകൂടി സാധാരണക്കാരനെ ബാധിക്കുമെന്നാണ്. അത് ബാധിക്കില്ല എന്നും അത് ആ കിട്ടുന്ന പണം കാർഷിക മേഖലയ്ക്ക് നൽകുകയാണ് എന്നും സർക്കാരിലേക്കുള്ള എക്സൈസ് തീരുവയിൽ കുറവ് വരുത്തുമെന്നും പ്രഖ്യാപനമുണ്ട് എന്നത് അവർ ശ്രദ്ധിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. അത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് ജനങ്ങളെ ഒരു രീതിയിലും ബാധിക്കില്ല. കാരണം എക്സൈസ് തീരുവയിൽ അതിന് സംബന്ധിച്ച അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി ഈ സെസ് കാർഷിക സെസ്സാണ്, അത് കാർഷിക മേഖലയിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ബഹുമാനപ്പെട്ട ബി എ പ്രകാശ് സാറ് പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണ്. എങ്കിൽ പോലും മിനിമം ഗവൺമെൻറ് ആൻഡ് മാക്സിമം ഗവേണൻസ് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നയം, അല്ലാതെ മിനിമം ഗവേണൻസ് അല്ല എന്ന് വിനയത്തോടെ പറയട്ടെ. മാക്സിമം ഗവേണൻസ് ആണ്, മിനിമം ഗവൺമെൻറ് എന്നാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം കോവിഡ് പോലെയുള്ള കാലഘട്ടങ്ങളിലൊന്നും സർക്കാർ മാറി നിൽക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഗവേണൻസ് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുണ്ടായി തകർന്ന മേഖലയെ പുനരുദ്ധരിക്കാൻ നടപടിയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ബജറ്റ് സ്വാഭാവികമായും രാജ്യത്ത് നടപ്പാക്കാനുള്ള അവസരം ഈ സർക്കാരിന് കിട്ടിയില്ല. കാരണം അതിനുശേഷം ലോക്ക്ഡൗൺ പോയതുകൊണ്ട് ഒരു മിനി ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആത്മനിർഭർ പാക്കേജ് 20 lakh crore ഉണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ സാറ് പറഞ്ഞതുപോലെയുള്ള സ്മോൾ മീഡിയം മൈക്രോ എല്ലാ സെഗ്മെൻറ്റുകളെയും സഹായിക്കാനുള്ള നടപടികൾ അതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാകാം വീണ്ടും അത് ആവർത്തിക്കാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല ഈ ചെറുകിട വ്യവസായം എന്നതിൻ്റെ ഡെഫിനിഷൻ പോലും ഇപ്പോൾ സർക്കാർ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 5 crore രൂപ വരെയുള്ളതിനെ
അല്ല 2 കോടി രൂപ വരെ മുടക്കുമുതലുള്ളതിനെ ഇനിയും ചെറുകിട കമ്പനിയായി കാണും എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് വിപുലമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ വ്യവസായങ്ങളെയും വൻകിട വ്യവസായങ്ങളായി കണ്ടതിനെ ഇപ്പോൾ 2 കോടി രൂപ വരെയുള്ളതിനെ ചെറുകിട കമ്പനികളായി കാണാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അത്തരത്തിൽ വലുതാകും. അത് ഈ റിവൈവലിന് സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സന്ദീപ്, എനിക്ക് തോന്നുന്നു അതിലേക്ക് കുറച്ചുകൂടെ വരാം. സ്റ്റാർട്ടപ്പുകൾ സംബന്ധിച്ച് എത്രത്തോളം പ്രതീക്ഷയാണുള്ളത്. ജിയോജിത്തിന്റെ സി ജെ ജോർജും നമുക്കൊപ്പം ചേരും. ഒരു ഇടവേള വളരെ അത്യാവശ്യം ഒരു ടൈം ബാൻഡ് ഇടവേള ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് 3 അതിഥികളിലേക്ക് 4 അതിഥികളിലേക്കും തിരികെ വരാം. തുടരുക ചെറിയ ഇടവേള.